മുൻപെങ്ങോ ഉൽക്ക വേണ്ടിട്ടുള്ളൊരു സംഭവമാണിത്. അടുത്ത അതേ ഒരു കല്ല് ഇതും അത് തന്നെ സംഭവം. നല്ല കറുത്ത സാധനങ്ങളാണ്. അപ്പം ഞാൻ ഈ മാഗ്നറ്റ് എടുത്തിട്ട് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും നമ്മളിപ്പോൾ അങ്ങനെ നിധിയാണെന്ന് എനിക്ക് കൺഫേം ഉണ്ടായിരുന്നു, നമ്മളിത് അറിയത്തില്ലായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് ശിവരാജൻ. എൻ്റെ വീട് കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ പുന്നല എന്ന സ്ഥലത്താണ്. പുന്നലയിൽ ഇത് പ്രോപ്പറായിട്ട് കരിമ്പാലൂർ എന്ന സ്ഥലമാണിത്. ഞാനൊരു പ്രവാസിയാണ്, ഇപ്പോൾ ലീവിന് വന്നതാണ്. അപ്പോൾ എൻ്റെ വീടിന് സെപ്റ്റിക് ടാങ്കിന് വേണ്ടി ഒരു കുഴിയെടുത്തപ്പം എനിക്കൊരു സംഭവം കിട്ടി. അത് ഞാൻ ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാം. ഇവിടെ ഒരു സെപ്റ്റിക് ടാങ്കിന് കുഴിയെടുക്കുന്നതിനിടയിൽ കിട്ടിയ കല്ലാണിത്. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ലെവലിൽ കല്ല് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ എടുത്തു നോക്കി ഇത് പൊട്ടിയത്. അപ്പോൾ സംഭവം ഇത് എനിക്ക് കല്ലായിട്ട് തോന്നിയില്ല. ഞാനൊരു എൻ്റെ അടുത്തൊരു മാഗ്നറ്റ് ഉണ്ടായിരുന്നു. ഞാൻ മാഗ്നറ്റ് എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി സംഭവം തോന്നുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അത് മാഗ്നറ്റ് നല്ല ഇതായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ കല്ലല്ലത് ഉണ്ടോ? നമ്മളിപ്പോൾ സാധാരണ കല്ലിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് പിടിക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇത് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ നല്ല പീസ്, വലിയ പീസുകളാണ്. ഇതെല്ലാം ഈ ടൈപ്പാണ്. സാധാരണ കല്ലിനേക്കായി കുറച്ചുകൂടെ ഭാരം തോന്നുന്നുണ്ട് ഇതിന്. സാധാരണ കല്ലല്ല. ഇപ്പോൾ നമ്മൾ കുഴിയെടുത്തത് ആ ഭാഗത്താണ്. ഏകദേശം ആ കുഴിക്കിപ്പം ഭൂമിയുടെ ലെവലിൽ നിന്നൊരു 4.5 അടിയോളം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പീസ് എടുത്ത് അടിച്ചു നോക്കി, എടുത്ത് ക്ലീൻ ചെയ്ത് നോക്കി, ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് നോക്കി. അപ്പോൾ അത് എനിക്ക് മനസ്സിലായത് കല്ലല്ലെന്ന്. ഇങ്ങോട്ട് ഒരു കല്ല് കിട്ടിയിട്ടുണ്ട്. എന്താ കിടക്കുന്ന ആ കല്ല് തന്നെ, അത് ഇങ്ങോട്ടോ. അതുകൊണ്ട് 2 കല്ല് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഇതിപ്പോൾ എൻ്റെ അവിടെ കൊത്തിയപ്പോൾ അടർന്നു പോയത് എൻ്റെ മൂല. ഇത് മൂലയൊന്നും അടർന്നിട്ടില്ല. ഇതും എൻ്റെ തന്നെ പീസായത്. ഇടിച്ചു കേട്ടോ, ചിലപ്പോൾ വേണ്ടോ. ആ ഇത് ജിയോളജി വകുപ്പിനെ അറിയിച്ചാൽ അവർ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയിരിക്കുമെന്ന് തോന്നുന്നു. അടുത്ത അതേ ഒരു കല്ല് ഇതും അത് തന്നെ സംഭവം. ഇനി പീസ് ഇഷ്ടം പോലെ കിടപ്പുണ്ടോ അവിടെ? ഏരിയ എല്ലാം ഉണ്ട്. ഇതെല്ലാം നല്ല കറുത്ത സാധനങ്ങളാണ്. ഇത് സാധാരണ കല്ലല്ല. ഇതിൻ്റെ അകത്ത് എനിക്കൊന്ന് മുൻപെങ്ങ് ഉൽക്ക വേണ്ടിട്ടുള്ളൊരു സംഭവമാണിത്. നേരത്തെ ഞാൻ എനിക്കൊരു ഡൗട്ടുള്ള ഞാൻ എനിക്കൊരു കിണറുണ്ടായിരുന്നു. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്ന സമയത്ത് ഞാൻ കുത്തിയ കിണറാത് ഒരു 12 വർഷമായി. ഇപ്പോൾ ഒരു 5 വർഷത്തിന് മുന്നേ ഈ കിണറ്റിൽ നല്ലപോലെ ഇരുമ്പിൻ്റെ അംശം, വെള്ളത്തിൽ ഇരുമ്പിൻ്റെ അംശം പാടെ ഇങ്ങനെ കിടക്കുന്നതാണായിരുന്നു. അപ്പോൾ വെള്ളം ഞങ്ങൾ കൊല്ലത്തോണ്ടി ടെസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ ഇരുമ്പിൻ്റെ അംശത്തിൻ്റെ ലെവല് 3.5 സംതിങ് എന്ന് കാണിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഈ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല, അതിന് നോർമലായിട്ട് 0.5 ബിലോയെ കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ വേറൊരു കിണർ അവിടെ കുഴിച്ചത്, അതിന് അപ്പുറത്ത് മാറ്റി, കുറച്ചുകൂടെ മേലോട്ട് മാറ്റി വേറൊരു കിണർ കുഴിച്ചു. അപ്പം ആ കിണർ വെള്ളം യൂസ് ചെയ്യുന്നില്ല. കിണർ അങ്ങനെ തന്നെ കിടപ്പുണ്ട്, വെള്ളം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്നും, ഇരുമ്പിൻ്റെ അംശം ഈ ഭൂമിയിലുണ്ടെന്നും. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കുത്തിയ വഴിക്ക് ഇങ്ങനൊരു സംഭവം കിട്ടി. ഇപ്പോൾ ഇവിടെ മസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു എന്തോ മുമ്പെങ്ങോ വല്ല ഉൽക്ക വീണിട്ടുള്ള അങ്ങനെയുള്ള അന്നാണ് എനിക്ക് തോന്നുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതല്ല, അങ്ങനെയുള്ള സംഭവമാണെങ്കിൽ നിധിയാണെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ നിധിയാണെന്ന് എനിക്ക് കൺഫേം ഉണ്ടായിരുന്നു, നമ്മളിത് അറിയത്തില്ലായിരുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതല്ല, എന്തെങ്കിലും മൂല്യമുള്ള സാധനങ്ങളാണെന്ന്, അത് ഈ ഭൂമിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന്, ഖനനം ചെയ്തെടുക്കുന്ന വസ്തുക്കളും അല്ല ആണെന്ന് നോക്കുന്നതല്ല. ഇതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനല്ല, ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ എനിക്കൊരു പോസ്റ്റ് ഇടാനുള്ളൊരു വകുപ്പ് ഇതായി.
ജനങ്ങളെ അറിയിക്കാൻ ഒരു കൗതുകമായി. അതെ, ഞാൻ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്.